ഹായ്ക്കെ സ്തുതിയായിരിക്കട്ടെ എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിന് ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ അവിടത്തോട് ചേർന്ന് ആനന്ദം അനുഭവിക്കുവാനും അവിടുന്നിൽ അഭയം പ്രാപിക്കുവാനും അങ്ങനെ സാക്ഷിയായി മാറാനുമുള്ള വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ആഴത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ എങ്ങനെ അവിടത്തോട് ചേരാമെന്നും എങ്ങനെ അവിടെ നിന്നിൽ അഭയം പ്രാപിക്കാമെന്നും എങ്ങനെ എൻ്റെ ജീവിതം ഒരു സാക്ഷി ജീവിതമാക്കാമെന്നും തിരുവദിനത്തിൽ അവിടുന്ന് പങ്കുവെച്ച് തരണേ അനുഗ്രഹിക്കണേശോയെ അഭിഷേകം തരണേ ഈ കാലത്ത് എൻ്റെ സാക്ഷിയാകാൻ ഉതകുന്ന ചൈതന്യത്തിലേക്ക് അഭിഷേകത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ അനുഗ്രഹിക്കണേശോയെ അമ്മ മാതാവെ പ്രാർത്ഥിക്കണേ ഈശോമിസിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമായി പ്രിയപ്പെട്ടവരെ സങ്കീർത്തകൻ പറയുകയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഉറപ്പിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പം നമ്മളിൽ ആനന്ദമുണ്ടാകും ഭൂമിയിലെ ഒന്നിനും നൽകാൻ കഴിയാത്ത നിലനിൽക്കുന്ന ആനന്ദം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ വളരെ കൃത്യതയോടും വ്യക്തതയോടും തിരുവചനം പഠിപ്പിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കണം തീർന്നില്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തന്നെ അവിടെ നിന്ന് അഭയം പ്രാപിക്കണം ദൈവമാണെൻ്റെ അഭയമെന്ന് ഈ ഭൂമിയിൽ മറ്റൊരിടവും എനിക്ക് അഭയഗേഹമാകില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിനെ ഓർമ്മപ്പെടുത്തി ബോധ്യപ്പെടുത്തി ജീവിക്കാൻ തീരുമാനിക്കണം ഒടുവിൽ അവിടുത്തെ പ്രവൃത്തികളെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കണം ഇതാണ് തിരുവചനത്തിൽ നമുക്കായിട്ട് ഒരുക്കപ്പെട്ട വരുന്നത് ഈ തിരുവചന്ദ്ര നമ്മൾ ധ്യാനിച്ച് കടന്നു പോകുമ്പം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്നാമത്തെ കാര്യം ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നാൽ എന്താ എങ്ങനെയാ ദൈവത്തോട് ചേർന്ന് നിൽക്കുക സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തോട് എങ്ങനെ ചേർന്ന് നിൽക്കാമെന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ദൈവത്തെ പോലെയാവുക ദൈവത്തെ പോലെയാവുക മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും ദൈവത്തിന് വേണ്ട ഇടം കൊടുത്ത് ആ ദൈവസാന്നിധ്യത്തിനിണങ്ങുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയെയും ഒന്ന് രൂപാന്തരപ്പെടുത്തി കഴിയുമ്പം മറ്റൊരു ക്രിസ്തുവായി ഞാൻ മാറിക്കഴിയുമ്പം അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഈ ക്രിസ്താനുഭവങ്ങളെ ആഴമുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളായി സ്വീകരിച്ചിട്ട് പറയാണ് ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഞാനില്ല എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സ്നാപകനും ഇതേ ആത്മീയപിചാരത്തെ കൃത്യതയോടുകൂടെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവരെ ശബ്ദമാണ് എനിക്ക് ഒരു റോളും ഇല്ല ക്രിസ്തുവിന് വഴിയൊരുക്കാനായി കടന്നു വന്നവനാണ് എന്നും തൻ്റെ ജീവിതം പിന്നാലെ വരുന്നവൻ തന്നെക്കാൾ ശക്തനാണെന്നും ആ ജീവിതത്തിൽ നിന്നാണ് പഠിക്കേണ്ടതെന്നും ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തുമ്പം എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ ആത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് സ്നാപകൻ പഠിപ്പിക്കുകയാണ് തൻ്റെ ജീവിതം തൻ്റേതല്ലാത്ത മറ്റൊരാളുടേതായി മാറിയിരിക്കുന്നു മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിയിരിക്കുന്നു ഇതാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതെൻ്റെ ആത്മീയ ചൈതന്യം ഇനി ഓരോ വിശ്വാസിയും ജീവിതത്തിൽ ചോദിക്കേണ്ട മനസ്സിൽ കുറിക്കേണ്ട ഒരു ചിന്തയാണ് കൂടെയായിരിക്കുക എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ഒരു ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമല്ല ശരിക്കും കൂടെയായിരിക്കുക എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഒപ്പമുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നതാണ് ലോകാവസാനം വരെ യുഗാന്ത്യം പറഞ്ഞാൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവനായ തമ്പുരാൻ കർത്താവ് ചെയ്ത പ്രവൃത്തി വേളയിൽ തൻ്റെ ശരീരവും രക്തവും പരിശുദ്ധ കുർബാനയുടെ സാദൃശ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കായി നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ലോക യുഗാന്ത്യം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ലോകാവസാനം വരെ കൂടെ ഉണ്ടായിരിക്കും കൂടെയിരിക്കാനായിട്ട് ഒപ്പമായിരിക്കാനായിട്ട് സ്വർഗം തീരുമാനിച്ചു തെരഞ്ഞെടുത്ത സുന്ദരമായി ആത്മീയ ചൈതന്യം കുർബാനയായി മാറുകയാണ് അതുകൊണ്ടാണ് വിയാനി പുണ്ണിവൻ പറഞ്ഞു വെച്ചത് ദൈവം തന്നെ പരിശുദ്ധ കുർബാനയേക്കാൾ ശ്രേഷ്ഠമായ ഒരു സമ്മാനം ഈ ലോകത്തിന് നൽകാനായിട്ടില്ല ഇതുപോലെ സമീപസ്ഥമായ ഇതുപോലെ ദൈവം കൂടെയായിരിക്കുന്ന ഓരോ വിശ്വാസികളുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ സമീപിച്ച് വിശുദ്ധിയോടുകൂടെയായിരുന്നു കുർബാനയിൽ സ്വന്തമാക്കാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയ ഭാഗ്യപ്പെട്ട ഒന്ന് പരിശുദ്ധ കുർബാന അത് നമുക്കായി ദൈവം ഒന്നുകൊണ്ട് പറയാണ് ഒപ്പമായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇന്ന് പലപ്പോഴും ഒപ്പമായിരിക്കാനായിട്ട് മനസ്സില്ല സമ്പത്ത് കൊടുക്കാൻ തയ്യാറാണ് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഒരു ഒരു രോഗിയായ അപ്പനും അമ്മയുള്ള കുടുംബത്തിൽ അവർ പറഞ്ഞൊരു പ്രയോഗം ഇതാണ് മക്കള് വൈദേശിക സാഹചര്യത്തിലൊക്കെയാണ് കഴിയുന്നത് മകൻ ഒരിക്കൽ അവരോട് പറഞ്ഞൊരു വാക്ക് ആ മാതാപിതാക്കൾ പങ്കുവയ്ക്കുക പൈസ എത്രയാ വേണ്ടതെന്ന് പറഞ്ഞു അയച്ചിരിക്കും ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ അത് നിർവഹിച്ചു തന്നിരിക്കും അവിടെ വന്ന് കൂടെയായിരിക്കാൻ പറയരുത് അവിടെ വന്ന് കൂടെയായിരിക്കാൻ പറയരുത് സങ്കടത്തോട് കൂടിയിട്ട് ഈ മാതാപിതാക്കൾ പറയാണ് സാഹചര്യങ്ങൾ അനുകൂലമുള്ള കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ പറയുന്നു അല്ലാതെ നിവൃത്തി ഒന്നുമല്ല ഈ ആയിരിക്കാനായിട്ട് മുഴുവൻ സാധ്യതകളും ഉണ്ടായിരിക്കേ സമ്പത്ത് ആവോളം ഉണ്ടായിരിക്കെ തന്നെ വളരെ വേദനയോടുകൂടി അവർ പറയുകയാണ് ഒപ്പമായിരിക്കാനായിട്ട് മനസ്സില്ല വേണ്ടതൊക്കെ എന്ത് പൈസ വേണമെങ്കിലും അയച്ചു തന്നുകൊണ്ട് ചെയ്യാം നേരെ തിരിച്ചുള്ള നിലപാടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ രോഗിയായി മരണാസന്നയായി കിടക്കുമ്പം ലീവെടുത്ത് മൂന്ന് നാലു മാസം നാട്ടിൽ വന്ന് ഈ അമ്മയുടെ കൂടെയായിരുന്നു അമ്മ ബോധമില്ലാതെ കിടക്കുകയാണ് ആരെയും അറിയില്ല ഒരു ചലനം മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും ആ സഹോദരൻ പറഞ്ഞു അമ്മ സുബോധമില്ലാതെ അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ കിടക്കുന്നുവെങ്കിലും ദൈവത്തിന് ബോധക്കുറവൊന്നുമില്ലല്ലോ എന്നെ വല്ലാണ്ട് വിസ്മയിപ്പിച്ചു ഞാൻ ചോദിച്ചു ഇങ്ങനെ കിടക്കുന്ന ഒരു അമ്മയുടെ അരികിൽ ഇരിക്കുന്നതിനകത്ത് അർത്ഥം വല്ലതും മനസ്സറിയാൻ വേണ്ടി ചോദിച്ചതാ അച്ഛാ ആത്മാവ് ജീവിച്ചിരിക്കുമ്പോളം ദൈവത്തിന് ആത്മാവിനെ കുറിച്ച് ചില പദ്ധതികളും സങ്കല്പങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് ആ സഹോദരൻ പങ്കുവെച്ചു ഒപ്പം ഇങ്ങനെ ആയിരിക്കുക അദ്ദേഹം ഏറെ ദൈർഘ്യമുള്ള ഒരു ലീപിന് വേണ്ടിയിട്ട് ശ്രമിച്ച് അതിനുവേണ്ടി വന്ന് ഈ അമ്മയുടെ മുറിയിൽ സദാസമയവും പ്രാർത്ഥനയായും കൊണ്ടചൊല്ലിയും ബൈബിൾ വായിച്ചും ആത്മീയ വഴികളിലൂടെ തീർത്ഥയാത്ര നടത്തിയുമൊക്കെ വ്യാപരിക്കുകയാണ് വിറങ്ങും പോകാതെ അതുകൊണ്ടാണ് പറഞ്ഞത് ഒപ്പമാവുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടത് ഇന്ന് ഒപ്പമാകാനായിട്ട് മനസ്സില്ലാത്ത ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുത്തൻ തലമുറ പോകുന്നത് തിരക്ക ആർക്കും സമയമില്ല ആർക്കും സമയമില്ല നമ്മളിങ്ങനെ ഒരു കാഷ്വൽ വിസിറ്റൊക്കെ നടത്തിയിട്ട് കടന്നു പോകുന്നവരായി മാറുകയാണ് രോഗികളെ കാണാനൊക്കെ പോകുമ്പം ടൈം വെച്ചിട്ട് നമ്മൾ പറയുന്നത് മുട്ടനായങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ചെന്നിട്ടൊരു വലിയ പ്രധാനപ്പെട്ട വളരെ എമർജൻസി ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ചിന്തിച്ചോക്കി സത്യത്തിൽ ഒരു കാര്യം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവിടെയാണ് കൃത്യമായിട്ടും തിരുവചന ഓർമ്മപ്പെട്ടു സുവിശേഷം പത്തിന്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് പേരുടെ വചനത്തിൽ മർത്താ മറിയം സഹോദരിമാരുടെ വീട്ടിൽ ലാസറിന്റെ ഭവനത്തിൽ ഈശോ ചെന്നു കഴിയുമ്പം മർത്താ പല കാര്യത്തിൽ വ്യകൃതയായിരിക്കുകയും മറിയം പാദാന്തികത്തിലിരിക്കുകയും ചെയ്തപ്പം കൃത്യമായിട്ട് പറഞ്ഞു മർത്താ മർത്താ നീ പലവിധ കാര്യത്തിൽ വ്യകൃജത്തയാണ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു ഒരു ജീവിതാന്തസിൽ ഏറ്റവും നല്ല ഭാഗമെന്ന് എന്ന് പറഞ്ഞാൽ മക്കളോടൊപ്പം പങ്കാളിയോടൊപ്പം കുടുംബത്തോടൊപ്പം ചെലവഴിക്കണതാ അത് ഈ ആത്മീയ ദർശനം കിട്ടിയ ആളുകളുടെ ബോധ്യത്തിൻ്റെ ഭാഗമാണ് മകള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പം അപ്പൻ അമ്മ അവളുടെ പ്രസവ ശുശ്രൂഷയോടൊക്കെ ബന്ധപ്പെട്ട് സഹായിക്കാൻ പോകുമ്പം സങ്കടമായിട്ട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ഞാനും ചേട്ടായിയും ഇന്ന് വരെയും മാറുന്നിട്ടില്ല എന്നുവെച്ചാൽ ആ ജീവിത പങ്കാളികൾക്കിടയിലുള്ള ആഴമുള്ള ബന്ധം ഒപ്പമായിരിക്കുന്നതിൻ്റെ ആത്മീയ ബന്ധം അത് മനുഷ്യരെ കാണിക്കാൻ വേണ്ടൊന്നുമല്ല വളരെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഇടക്കുണ്ടാക്കിയിട്ടില്ലെന്നോ അവർക്കിടയിൽ ആശയപരമായി വൈരുദ്ധ്യമില്ലെന്നോ ഒന്നും അർത്ഥമില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ചൈതന്യം മാറി നിൽക്കാനായിട്ട് അല്ല ഒപ്പം നിൽക്കാനായിട്ടാണ് എന്ന് മറക്കാൻ പാടില്ല യോഹ സുവിശേഷം പതിനഞ്ച് അഞ്ചിൽ വചനം പറയുന്നുണ്ട് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്നോട് ചേർന്ന് നിന്നാൽ ഫലം പുറപ്പെടുവയ്ക്കാൻ പറ്റും മുന്തിരിച്ചെടിയോട് ചേർന്ന് ശാഖ ഫലം പുറപ്പെടുവിക്കും പോലെ ഒരു വിശ്വാസിയുടെ ജീവിതം ഇങ്ങനെ കൂടെ ആയിരുന്നു കൊണ്ട് ഫലദായകമായ ജീവിതമായി ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി മാറണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞേ ദൈവത്തോട് ചേർന്ന് നിൽക്ക് ആനന്ദമുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്ക് ആനന്ദമുണ്ട് രണ്ടാമത് ഉള്ളിൽ ദൈവസാന്നിധ്യം സദാ ഉണ്ടാകണം അതാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവ സാന്നിധ്യത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായിട്ട് മാറുക ദൈവസാന്നിധ്യത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായി മാറുക ഹൃദയത്തിൽ ആ ദൈവസാന്നിധ്യത്തിന് കൃത്യമായിട്ട് ഒരിടം കൊടുക്കുക എന്നർത്ഥം സീനായിലെ വിശുദ്ധ കാദ്രിൻ ഈശയോട് ചോദിച്ചു പരിശുദ്ധിയിലും പൂർണതയിലും എത്താൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് പരിശുദ്ധിയിലും പൂർണ്ണതയിലും എത്താൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഈശോ പറഞ്ഞു കൊടുത്തു നിന്നെ എന്നോട് ചേർക്കുക സ്നേഹത്തോടുകൂടെ ആയിരിക്കുക പരിശുദ്ധിയിലെത്താൻ വേണ്ടിയിട്ട് പൂർണ്ണതയിലെത്താൻ വേണ്ടിയിട്ട് എന്താ എന്ന് ചോദിച്ചപ്പം സേനായില വിശുദ്ധ കാതനോട് ദൈവം ഈശോ പറഞ്ഞു കൊടുത്തു നിന്നെ എന്നോട് ചേർക്കുക സ്നേഹത്തോട് ആയിരിക്കുക നമുക്കൊക്കെ തിരുവചന നൽകുന്ന മനോഹരമായിട്ടുള്ള വിശുദ്ധിന് നൽകുന്ന സുന്ദരമായി ഓർമ്മപ്പെടുത്തൽ നമ്മളീ തിരക്കു പിടിച്ച ജീവിതയാത്രയ്ക്കിടയിൽ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ തയ്യാറാകുന്നുണ്ടോ ഇന്നിപ്പം അത് സങ്കല്പിക്കാൻ പോലും പറ്റും കുറച്ച് നേരം വെറുതെ ഇരിക്കുമ്പം ഇരിക്കാൻ പറഞ്ഞാൽ വല്ലാണ്ട് അസ്വസ്ഥരാ കുട്ടികൾ പോലും വെറുതെ ഇരുന്ന് മടുത്തു ലോക്ക്ഡൗണൊക്കെ മൂലം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധം കുഞ്ഞുങ്ങളുടെ ജീവിതമൊക്കെ അങ്ങനെ ഭയങ്കര അപകടകരമായി മാറി വീട്ടിൽ ഇളയ കുഞ്ഞ് നാല് നാലര വയസ്സ് പ്രായമുള്ളൂ അവനോട് ഇങ്ങനെ പപ്പയും മമ്മിയും ജോലിക്ക് പോകുന്നവരെ ടി വി കാണണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവൻ ഒരു ഒമ്പതര ആകുമ്പോൾ തുടങ്ങും മമ്മിയും പപ്പയും ജോലിക്ക് വന്നില്ലേ എപ്പോഴാണ് പോകണേ എന്നുവെച്ചാൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല ഞാനോട് പലപ്പോഴും പറഞ്ഞു മോനെ നീ ഈ കളിപ്പാവ എടുത്ത് കളിക്കുവോ ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ട് അവൻ മടുത്തെന്നാ പറയുന്നു മടുത്തെന്നാ പറയുന്നു എന്നുവെച്ചാൽ എന്താ അർത്ഥം അടിസ്ഥാനപരമായിട്ട് ഉള്ളിൽ ദൈവസാന്നിധ്യത്തെ സദാസമയവും കൊണ്ടുനടക്കാൻ ഉള്ളിലെ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തോടു കൂടിയിട്ടായിരിക്കാൻ നമുക്കാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ള ജീവിതമായിട്ട് മാറും വിശുദ്ധ ബൈബിളിലെ സുവിശേഷത്തിൽ മത്തായി സുവിശേഷത്തിൻ്റെ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ഇരുപതാമത്തെ വാക്യം അവസാനത്തെ വാക്യം പറയുകയാണ് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും തമ്പുരാൻ്റെ ആഗ്രഹം യുഗാന്ത്യം വരെ കൂടെയായിരിക്കാനാണ് എങ്കിൽ നമ്മൾ ഓരോരുത്തരും ഹൃദയം കൊണ്ട് ഈ തമ്പുരാനോട് ചേർന്നായിരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാകും അനുഗ്രഹമില്ലാത്തതായിത്തീരും നമുക്കൊരിക്കലും ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പല ആളുകളും കുർബാനയിലൊക്കെ മടുപ്പുള്ളവരായിട്ട് മാറുന്നത് ഇന്ന് ആളുകളിലൊക്കെ ഓൺലൈൻ കുർബാനയൊക്കെ വന്ന് ചിലരൊക്കെ അതിൽ നിന്നും മാറിയിട്ടില്ലേ വേറെ ചില ആൾക്കാർ ഒരു പണിയില്ലെങ്കിൽ പോലും അവർ പറയണത് ഓൺലൈനിലാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിളാണ് ഒരു സഹോദരി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു രാവിലെ അഞ്ചേ മുക്കാൽ ആറു മണിക്കൊക്കെ അവർ ഏറ്റവും ചെറിയൊരു കുർബാന ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിലുള്ള കുർബാന കാണും അപ്പോൾ അന്നത്തെ ആ ഒരു കാര്യം കഴിഞ്ഞല്ലോ വളരെ ലാഘവത്തോടെ പറയാണ് ഞാൻ ചോദിച്ചു അതിനുശേഷം എന്തെങ്കിലും തിരക്ക് പിടിച്ച ജോലി ഉണ്ടോ അല്ല ഒന്നും ഉണ്ടായിട്ടല്ല ഒന്നും ഉണ്ടായിട്ടല്ല വേണമെങ്കിൽ നമുക്ക് പറയാം കുർബാനയിൽ ഓൺലൈനിൽ പങ്കെടുക്കാത്തവരെക്കാൾ ഭേദമല്ലവർ തീർച്ചയായിട്ടും അതെ എങ്കിലും ദൈവത്തിൻ്റെ ദുരുസന്നിധാനത്ത് ഒരു മനുഷ്യന് ദൈവം ഇതുപോലെ സാധ്യതകൾ തന്നൊരു കാലം ഓൺലൈനിലായിക്കോട്ടെ എന്നാൽ പോലും താല്പര്യത്തോടു കൂടി എന്തെങ്കിലും തിരക്കോ ഉത്തരവാദിത്തങ്ങളോ ഉള്ളപ്പം ഉടൊപ്പം ചെയ്യുന്നവർ പ്രവർത്തിയല്ലിത് ഒരു ഉത്തരവാദിത്തവും കാര്യമായിട്ടില്ല എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഒരു രണ്ടുപേരും കണ്ണും കണ്ണും നോക്കിയാന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബത്തിലെ കരയെ പറയണേ ദൈവത്തോട് ആ ദൈവസാന്നിധ്യത്തോട് സദാ ചേർന്ന് നിൽക്കണം ഉള്ളിലിങ്ങനെ ആ സാന്നിധ്യത്തെ അറിയാൻ അനുഭവിക്കാൻ ആവണം മൂന്നാമത്തെ കാര്യം മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയണം ഒരു വ്യക്തിയുടെ ജീവിതം ദൈവത്തോട് ചേർന്നാണ് എന്ന് ഉറപ്പു വരുത്തണമെങ്കിൽ അതിലൂടെ ആനന്ദത്തിലേക്ക് എത്തണമെങ്കിൽ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റണം അതുകൊണ്ട് മനസ്സിലും ഹൃദയത്തിലുമല്ല ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാലാണ് മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ടൈലച്ചൻ്റെ കൂടാരത്തിലൊക്കെ ആ ടൈലച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പത്തും പതിനെട്ടും മണിക്കൂർ നോൺ സ്റ്റോപ്പായിട്ട് നമുക്ക് അത്ഭുതം തോന്നും അങ്ങ് നിന്ന് പഴുപ്പിപ്പിടിപ്പിക്കുക പ്രാർത്ഥന എന്തൊരു തീക്ഷണതയോട് കൂടി കിട്ടാം എത്ര താല്പര്യത്തോട് കൂടി കിട്ടുക എന്താഗ്രഹത്തോട് കൂടിയിട്ടാണെന്ന് അറിയും ഒരു കടമയല്ല അതിങ്ങനെ ഉള്ളിൽ തട്ടിയിട്ട് ആത്മാവിൽ നിന്ന് പ്രാർത്ഥന കടന്നു വരികയാണ് അപ്പോൾ ആത്മാവിന് കൊടുക്കേണ്ട അന്നമാണ് ആത്മാവിന് കൊടുക്കേണ്ട അനുഗ്രഹത്തിന്റെ സാധ്യതയാണ് നമ്മുടെ പ്രാർത്ഥന ആത്മാവിന് ജീവനുണ്ട് ഈ ആത്മാവാണ് ജീവൻ നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാവിന് കൊടുക്കേണ്ടത് കൊടുത്താൽ ആത്മാവ് അഭിഷേകത്തിലായിരുന്നാൽ പിന്നെ ജീവിക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് റോമാലേഖനം പന്ത്രണ്ട് പന്ത്രണ്ട് പറയും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം വേറെ പണിക്കൊന്നും പോകേണ്ടെന്ന് അർത്ഥമില്ല അങ്ങനെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഓ ഫുൾ ടൈം പ്രാർത്ഥന അങ്ങനെയല്ല ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി ഒരു പണിയും വീട്ടിലെടുക്കാതെ പ്രാർത്ഥനയിലാണ് എന്ന് പറയുന്നത് ദൈവത്തിനു മുമ്പിൽ ശിക്ഷാർഹമാണ് ഏത് ജീവിതാന്തസ്സിൽപ്പെട്ട വ്യക്തിക്കും ആ ജീവിതാന്തസിനോട് ബന്ധപ്പെടുത്തി ദൈവം കൊടുത്ത ഉത്തരവാദിത്തങ്ങൾ അതാണ് പ്രാധാന്യമുള്ള കാര്യം അത് നിർവഹിച്ചതിനു ശേഷം അല്ലെങ്കിൽ അതിനോട് പാരലായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥനയെ മുൻപോട്ട് കൊണ്ടുപോകണം പണ്ട് വായിച്ചൊരു കുറിപ്പൻ്റെ മനസ്സിലുണ്ട് മുഴുവൻ സമയവും പ്രാർത്ഥിക്കാമോ അല്ലെങ്കിൽ അതെങ്ങനെ സാധിക്കുമെന്ന വിഷയത്തെക്കുറിച്ച് വലിയൊരു സംവാദം നടക്കുകയാണ് വലിയ ഒരു ഇൻ്റർനാഷണൽ സംവാദം വലിയ വലിയ സ്കോളേഴ്സ് പണ്ഡിതന്മാർ അതിനോട് ബന്ധപ്പെട്ട് പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കാൻ പറ്റുക അവർ കുറേ ഗ്രൂപ്പ് സെഷൻസും ചർച്ചകളും ഒക്കെ നടത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ അതിൻ്റെ ഒരു ഒരു പേപ്പർ പ്രസൻറ്റേഷനൊക്കെ നടത്തുകയാണ് അപ്പോൾ അവിടെ യൂറോപ്പിലെ പശ്ചാത്തലത്തിലാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചേച്ചി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഗ്രൂപ്പുകളൊക്കെ തങ്ങളുടെ പ്രബന്ധങ്ങൾ തങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചിട്ട് ഒരു ഗ്രൂപ്പിനെ കൊണ്ട് പോലും കൃത്യമായിട്ട് എങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഇടപെടാതെ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ പ്രസൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒടുവിൽ പിന്നെ ഒരു സെഷൻ നടത്തിയിട്ട് ഇത് കൈകാര്യം ചെയ്യാം എന്ന രീതിയിൽ കൺക്ലൂഡ് ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുക്കളയിൽ ജോലിയെടുക്കുന്നത് വലിയ ലോകത്തിൻ്റെ കണ്ണിൽ അറിവോ വിദ്യാഭ്യാസമോ അധികമൊന്നുമില്ലാത്ത ഒരു സഹോദരി ആ അവിടെയുള്ള അച്ഛനോട് പറയുകയാണ ഈ ഒരു വിഷയം ഇതിനു മാത്രം ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ അടിസ്ഥാനപരമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുക എന്ന ചൈതന്യത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇത്ര തലകുത്തി കിടന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഈ അച്ഛൻ ചോദിച്ചു എന്താ പിന്നെ മാർഗമുള്ളത് അവളത് അവളുടെ ലളിതമായ രീതിയിൽ പറഞ്ഞു കൊടുത്തു ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഞാൻ രാവിലെ ഉണരുമ്പോൾ തന്നെ ദൈവത്തെ സുരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും അപ്പം എൻ്റെ ആദ്യത്തെ ചിന്തയും ഉള്ളിലേക്ക് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ ആഗ്രഹങ്ങളുടെ പങ്കുവെക്കലുകളുമൊക്കെ അത് ആത്മീയമാകും അതെന്നെ സ്വാധീനിക്കാൻ തുടങ്ങും വീണ്ടും എഴുന്നേറ്റ് ഞാൻ എന്നെ തന്നെ വൃത്തിയാക്കുമ്പം വലുതച്ചും ഒക്കെ മുഖം കഴുകിയും എൻ്റെ ശരീരത്തെ ഞാൻ കുളിച്ചുമൊക്കെ വൃത്തിയാക്കുമ്പോൾ ഞാനിങ്ങനെ പറയും ദൈവമേ എൻ്റെ ശരീരത്തെ ഞാൻ വൃത്തിയാക്കുന്നത് പോലെ നീ എൻ്റെ ആത്മാവിനെയും വിശുദ്ധീകരിക്കണമേ പൗത്രീകരിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും വീണ്ടും ഞാൻ മുറ്റമടിക്കും അല്ലെങ്കിൽ വീടിൻ്റെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുമ്പോഴും ഞാൻ പറയും എൻ്റെ അകം വൃത്തിയാക്കാൻ അവിടുന്ന് തിരുമനസ്സാകണമേ ഞാൻ ഈ പരിസരങ്ങളെ വൃത്തിയാക്കുന്നത് പോലെ അല്ലെങ്കിൽ ഈ വൃത്തിയാക്കലിനോടൊപ്പം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ഈശോയെ കാണാനും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവിക ഇടപെടൽ മനസ്സിലാക്കാനും ആയിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ ഒരുക്കി അഭിഷേകത്തോടെയാണ് ഈ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് ഞാൻ ആത്മീയതയോടെ കണക്റ്റ് ചെയ്യും കൊച്ചു ദശ്യപ്പുണ്വർ ചെയ്ത പോലെ നിയോഗം വെച്ച് ചെയ്യും അങ്ങനെ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏൽപ്പിക്കപ്പെട്ട എല്ലാ പ്രവൃത്തികളും അഭിഷേകത്തോടെ ചെയ്യാനായിട്ട് കഴിയും ഒടുവിൽ കടന്നുറങ്ങാൻ പോകുമ്പം മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് ദൈവ സാന്നിധ്യ സ്മരണയിൽ ദൈവത്തെ കൂടെയിരുത്തി ദൈവത്തോടൊപ്പമായിരുന്നു ആ ദിവസത്തിന് നന്ദി പറഞ്ഞ് ഞാൻ അനുഗ്രഹത്തോട് കൂടി ഇട്ട് കിടക്കും മനഃശാസ്ത്രം പറയും ലാസ്റ്റ് തോട്ട് ആൻഡ് മൂഡ് ഓഫ് എ മാൻ റിസംബിൾസ് ആൻഡ് റിപ്പീറ്റ്സ് ദ ഹോൾ നൈറ്റ് ഒരു മനുഷ്യൻ്റെ അവസാനത്തെ ചിന്തയും ആഗ്രഹങ്ങളും രാത്രിയുടെ മുഴുവനും സ്വാധീനമായി മാറുമെന്നുള്ളത് കൊണ്ട് ഞാൻ രാത്രി മുഴുവനും ഞാൻ പോലും അറിയാതെ അവസാനം കൊടുക്കുന്നത് ഈ പ്രാർത്ഥനയുടെ ആത്മീയതയുടെ ആഴമുള്ള അനുഭവങ്ങളായതുകൊണ്ട് അതിങ്ങനെ എൻ്റെ ഉള്ളിൽ പണിയെടുക്കും അങ്ങനെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുകയാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുകയാണ് കേട്ടാൽ ലളിതമായിട്ടൊക്കെ തോന്നുമെങ്കിലും ആഴമുള്ള ആത്മീയ ചൈതന്യമായത് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധ്യതയുള്ള ഉപയുക്തമാകുന്ന ഒരു നിലപാടാണിത് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ നിലപാട് കൊണ്ട് എനിക്ക് ഈ ഒരു കാഴ്ചപ്പാട് സ്വന്തമാക്കാൻ പറ്റും സംഗീർത്തനം നാൽപ്പത്തിയാറിൻ്റെ ഒന്ന് പറയും ദൈവമാണ് നമ്മുടെ അഭയം നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടെ നിന്ന് നമ്മുടെ സുനിശ്ചിതമായ കോട്ടയുമാണ് ഒന്ന് ദിവസവും ഈ അഞ്ചിൻ്റെ പത്തൊമ്പതിൽ വചനം പറയുന്നുണ്ട് ഇടപെടാതെ പ്രാർത്ഥിക്കണം ഞാൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് തലമുണാക്കാറേ ഓരോ പ്രശ്നത്തിൻ്റെ മേഖലയിലും ദൈവം എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുക എന്ന് ചോദിക്കാൻ അതാണ് ആത്മീയ ദർശനം നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ ഈ പ്രശ്നത്തെ എനിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം അവിടെ ആത്മീയ ആത്മീയപിതാക്കന്മാർ പറയും ദൈവം ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കൊന്ന് ആലോചന ചോദിക്കാനായിട്ട് ആ സാന്നിധ്യത്തിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് ഇത്തരം ആലോചനകൾക്കൊടുവിൽ തീരുമാനത്തിലെത്താനായിട്ട് കഴിയുമെങ്കിൽ ജീവിതമാകപ്പാടെ മാറി മറിയാനായിട്ട് തുടങ്ങും അത്ഭുതകരമായ ജീവിതം മാറാൻ തുടങ്ങും അപ്പം ഏത് തീരുമാനത്തും എടുക്കും മുമ്പും ഏത് പ്രവൃത്തി ദൈവത്തോട് ദൈവത്തോടാലോചന ചോദിക്കുന്ന ഒരു ആത്മബന്ധം ജീസസ് യൂത്തിൻ്റെ ഒരു കുട്ടിയെ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു ഞാനും ഈശോയും ഇങ്ങനെ മണിക്കൂറുകൾ വർത്താനം പറഞ്ഞു എന്നെ അത്ഭുതപ്പെടുത്തി ദേവാലയത്തിൽ പോയിരുന്ന് പെറുപുറത്തു കൊണ്ട് അല്ല നല്ല ഉറക്ക വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ദൈവികാരുണ്യത്തിന് മുമ്പിൽ പോയിരുന്ന ഒരു കൂട്ടുകാരനോട് എന്നോട് പറഞ്ഞ് പ്രണയിക്കുന്നവർക്കിടയിലുള്ള സംഭാഷണം പോലെയാണ് ഞാനും എൻ്റെ തമ്പുരാനും ഇടയിൽ സംഭാഷണം നടത്തുന്നത് അത്ര സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അത്രയ്ക്ക് ഊഷ്മളമായിട്ട് അത്രയ്ക്ക് ഉള്ളിൽ തട്ടിയിട്ട് ദൈവത്തിന് മുമ്പിൽ ആയിരിക്കാൻ കഴിയുന്നത് ഒരു മഹാനുഗ്രഹത്തിൻ്റെ പ്രവൃത്തിയല്ലേ അതുകൊണ്ടാണ് അതിനെ ഓർമ്മപ്പെടുത്തൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തിരുവചനം പറഞ്ഞ അഭയം പ്രാപിക്കുക എന്നത് ഭൂമിയിലല്ല വ്യക്തികളിലല്ല സാഹചര്യങ്ങളിലല്ല ദൈവത്തിൽ അഭയം പ്രാപിക്കാനായിട്ടൊരു വിശ്വാസി തീരുമാനമെടുക്കുമ്പം ജീവിതം മാറി മറിയാൻ തുടങ്ങും അതാണ് ഒന്ന് പത്രോ സഞ്ചൻ്റെ ആറിലെ വചനം ഓർമ്മപ്പെടുത്തും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മുടെ ഒരു ഭാഗ്യം നോക്കിക്കേ നമ്മുടെയൊക്കെ പ്രവൃത്തികളിൽ വളരെ ശ്രദ്ധാലുവായ ഒരു ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അവിടുന്ന് അഭയം തന്നെയാണ് അവിടുന്ന് അഭയം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആ അഭയത്തിൽ ചെന്ന് അഭയം പ്രാപിച്ചാൽ മതി അഭയഗേഹം അവിടെ ഉണ്ട് പണ്ടാരോ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ചോദിക്കാത്തൊരു കുഴപ്പമുള്ളൂ ദൈവത്തോട് ചോദിക്കേണ്ട വിധം ചോദിക്കാൻ നിലപാടുകൾ നിഷ്ഠയുള്ളതാക്കി മാറ്റി സ്വർഗം സ്വീകരിക്കുന്നതക്ക സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ചോദിക്കാൻ നമ്മൾ തീരുമാനമെടുക്കണം ഇപ്പോൾ തന്നെ കേരളം കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് വല്ലാണ്ട് ഭയപ്പെടുക സത്യത്തിൽ നമ്മൾ ആരെങ്കിലും ആഗ്രഹത്തോടെ പറഞ്ഞാണ്ട് ചോദിക്കുന്നുണ്ടോ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മളിങ്ങനെ ചുമ്മാ ഒരൊഴുക്കം വട്ടിൽ കടന്നു പോകുന്നു നമ്മുടെ ചിന്തയിൽ പോലുമില്ല കോവിഡ് നമ്മുടെ ഫ്രെയിമിന്ന് പുറത്തായിരിക്കുകയും യൂറോപ്പിലൊക്കെ വീണ്ടും അത് ശക്തമായിട്ട് തിരിച്ചു വരുന്നു പറഞ്ഞു വന്ന കാര്യം ദൈവത്തിൽ അഭയം ഗവിക്കണം അവസാനമായിട്ട് ദൈവം അഭയമായാൽ പ്രശ്നം ഉണ്ടാകില്ലേ എന്നൊരു ചോദ്യം എല്ലാവൻ്റെ ഉള്ളിലുണ്ട് ദൈവം അഭയമായതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള അർത്ഥം പ്രശ്നങ്ങളെ ആരോഗ്യകരമായിട്ടും അനുഗ്രഹീതമായിട്ടും കൈകാര്യം ചെയ്യാനുള്ള അഭിഷേകം കിട്ടുമെന്നർത്ഥം ഒരു ജി പെൺകുട്ടി കുടുംബജീവിതം ആരംഭിച്ചു ജീവിത പങ്കാളിയോടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളും അസ്വസ്ഥതകളുമായിട്ട് കടന്നു പോകുന്നു പലരും ചോദിച്ചു ഇത്രയും വലിയ ജീസസ് യൂത്തുകാരിയായിട്ട് നിനക്കിതേ ഗതി വന്നല്ലോ ഒരു ജോലിയില്ലാണ്ടായി സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായി ജീവിതം തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്നു അങ്ങനെ ഒരുപാട് സങ്കടം മാത്രമേ ഉള്ളൂ എന്നോട് തമ്പുരാനെ ഈ കുഞ്ഞിനോട് പറയാൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു മോളെ ഒരു ജീസസ് യൂത്തായതുകൊണ്ട് വിശ്വാസത്തോടെ തമ്പുരാനെ ഇങ്ങനെ ചേർത്തു പിടിച്ച് ജീവിച്ചു കടന്നു പോയത് കൊണ്ട് കിട്ടിയ ഗുണം എന്താണെന്നറിയാമോ ഈ പ്രതിസന്ധിയെ നിനക്കിന്നും ആരോഗ്യത്തോടും അനുഗ്രഹത്തോടും കൂടി അതിജീവിക്കാൻ കഴിയുന്നു നിനക്കിന്നും ജീവനോടെ ആയിരിക്കാൻ കഴിയുന്നില്ല പണ്ടേക്ക് പണ്ടേ ജീവിതം തീർന്നു പോയനെ അപ്പം പെൺകുച്ചി പറഞ്ഞു അച്ഛ സത്യം അച്ഛ പലപ്പോഴും മനസ്സിൽ പല തോന്നാബുദ്ധികളും വന്നപ്പോഴും ഈ ഒരു ബോധ്യം കിട്ടിയ വിശ്വാസത്തിൻ്റെ ആഴം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ആനന്ദവും അവിടെ നിന്ന് അഭയം ഗമിക്കും കിട്ടുന്ന അഭിഷേകവും മനസ്സിലുണ്ടായിരുന്നു അവസാനമായിട്ട് നമ്മുടെ ജീവിതം സാക്ഷ്യമായിട്ട് മാറണം നമ്മൾ പ്രഘോഷകരായിട്ട് മാറണം ജീവിതം കൊണ്ട് തമ്പുരാനെ സാക്ഷ്യപ്പെടുത്തുന്ന അഭിഷേകത്തിലേക്ക് എത്തിയാൽ അതാണ് നിലനിൽക്കുന്ന അനുഗ്രഹം സാനിപ്പിക്കാനുള്ള ചിന്തകൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ആശ്രയത്തോടെ ചേർത്ത് വയ്ക്കണം ഇങ്ങനെ അഭയമായിട്ട് ചേർന്ന് നിൽക്കണം അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പം നമ്മുടെ അധരത്തിലൂടെ ക്രിസ്തുവിന് ഈ ലോകത്തെ കാണാൻ നീശോയ്ക്ക് കാണാനും കേൾക്കാനും അറിയാനും സംവദിക്കാനും ഇടപഴകാനും നമ്മുടെ കരങ്ങളല്ലാതെ നമ്മുടെ കാതല്ലാതെ നമ്മുടെ അധരമല്ലാതെ നമ്മുടെ ജീവിതമല്ലാതെ ഇല്ല അതുകൊണ്ട് ബോധപൂർവം ആഗ്രഹിക്കാം നമുക്കും പങ്കുവയ്ക്കാം ജീവിതത്തെ നിലപാടുകളെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈശോ ദൈവത്തോട് ചേർന്ന് ആനന്ദത്തിലാകാൻ അഭയം പ്രാപിച്ച് ജീവിതത്തെ കൂടുതൽ നിറവുള്ളതാക്കാൻ പ്രവൃത്തികളിലൂടെ അവിടത്തേക്ക് സാക്ഷിയാകാൻ അനുഗ്രഹം തന്നെ കൂടെ എൻ്റെ ഒപ്പമാണെന്ന് ഉറപ്പു വരുത്തണം ഉള്ളിൽ ദൈവസാന്നിധ്യമുണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റണം എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റണം അങ്ങനെ വളർന്നാൽ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും ഞങ്ങൾ വളരും ജീവിതത്തിൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മറുരൂപമായി മാറും ഒടുവിൽ ഞങ്ങളവിടുത്തെ സാക്ഷികളായി പ്രഘോഷിക്കും കൃപധേശയെ കുറവുകളെ പരിഹരിക്കണേ ബന്ധങ്ങളെ സുദൃഢമാക്കണേ ബന്ധനങ്ങളെ അഴിക്കണേ അമ്മമാതാവേ വിശുദ്ധരെ സ്വർഗവാസികളെ അഭിഷേകത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ ഈശ്വശിഹായിക്കെ സ്തുതിയായിരിക്കട്ടെ